ഹലോ ഹായ് അസ്സലാമു അലൈക്കും. മഞ്ഞളിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾക്കെല്ലാവർക്കും അറിയാം. ആൻറ്റി ഓക്സിഡൻറ്റ് ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് മഞ്ഞളിന് രോഗപ്രതിരോധ ശേഷി കൂട്ടുമെന്നുള്ള കാര്യവും വാസ്തവമാണ്. എന്നാൽ ഞാൻ ഇന്നിവിടെ മഞ്ഞളിൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ചാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഹലോ, ഐ എം ഡോക്ടർ സഫിയ മൂസ ആൻഡ് വെൽക്കം ടു ന്യൂട്രി ഡോക്. സാധാരണഗതിയിൽ മഞ്ഞളിൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം തന്നെയല്ലായിരുന്നു. എന്നാൽ കൊറോണ എഫക്റ്റ് ആണോ എന്നറിയില്ല, ഈയിടെയായി മഞ്ഞൾ കഴിക്കുന്നതിൻ്റെ അളവ് അധികമായി വർദ്ധിച്ചു വന്നിട്ടുണ്ട്. 5-6 നേരം മഞ്ഞളിട്ട വെള്ളം കുടിക്കുന്നതും കുർക്കുമിൻ ടാബ്ലറ്റ്സ്, മാർക്കറ്റിൽ അവൈലബിൾ ആയ കുർക്കുമിൻ ടാബ്ലറ്റ്സ് ധാരാളമായി കഴിക്കുന്നതും നമ്മൾക്കൊരു ശീലമായിട്ടുണ്ട്. നമ്മൾ ദിവസേന കഴിക്കുന്ന കറികളിൽ കൂടെ തന്നെ നമ്മളുടെ ശരീരത്തിന് ആവശ്യമായ മഞ്ഞൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. സൈഡ് എഫക്ട്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, ആരോഗ്യവാനായ ഒരാൾ തൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി കഴിക്കുന്ന അളവിനെയാണ് നോർമൽ ഡോസ് എന്ന് പറയുന്നത്. പക്ഷേ രോഗിയായ ഒരാൾ തൻ്റെ അസുഖം മാറാൻ വേണ്ടി കഴിക്കുന്ന അളവ് വേറെയാണ്. അതിനെ മെഡിസിനൽ ഡോസ് എന്നാണ് പറയുക. ഇനി പെട്ടെന്ന് രോഗം മാറാൻ വേണ്ടിയുള്ള തെറ്റിദ്ധാരണയിൽ ചില ആളുകൾ ധാരാളമായി മെഡിസിൻ എടുക്കാറുണ്ട്. അതിനെ ഫേറ്റൽ അല്ലെങ്കിൽ ലീത്തൽ ഡോസ് എന്നാണ് പറയുന്നത്. എപ്പോഴും നമ്മൾ മെഡിസിൻ്റെ എമൗണ്ട് കൂട്ടുന്നതിന് മുമ്പ് നിങ്ങൾ ദയവായി ഡോക്ടറുടെ അഡ്വൈസ് തേടുക. ഡയബറ്റിക് ആൻഡ് ബ്ലഡ് പ്രഷർ ഉള്ള രോഗികളാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. മഞ്ഞളിന് ഷുഗർ ലെവൽ കുറച്ച് ഇൻസുലിൻ റെസിസ്റ്റൻസ് തടയാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഡയബറ്റിക് മെഡിസിൻസ് എടുക്കുന്ന പേഷ്യൻസ് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് കുർക്കുമിൻ, അതായത് മഞ്ഞളിലുള്ള കുർക്കുമിൻ ബ്ലഡ് പ്രഷർ ധാരാളമായി കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഡയബറ്റിക് അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഉള്ള രോഗികൾ മഞ്ഞളിൻ്റെ ഒരു ഡോസ് എടുക്കുമ്പോഴേക്കും ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഷുഗർ കുറയും എന്നല്ല. അങ്ങനെയായിരുന്നെങ്കിൽ നമ്മൾ മെഡിസിൻസിന് പകരം ടെർമറിക്കിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ധാരാളമായി കുറേ നാളത്തേക്ക് നമ്മൾ സ്ഥിരമായ മെഡിസിൻ, അതായത് മഞ്ഞൾ കുർക്കുമിൻ അല്ലെങ്കിൽ കുർക്കുമിൻ ടാബ്ലറ്റ്സ് ഉപയോഗിച്ചാലുള്ള ദോഷഫലങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. മഞ്ഞളിന് ഈസ്ട്രജൻ ഹോർമോണിൻ്റെ സിമിലറായ കഴിവുകളുണ്ട്. അതുകൊണ്ട് ഹോർമോൺ സെൻസിറ്റീവായ രോഗികൾ, അതായത് ഒവേറിയൻ ക്യാൻസർ, ബ്രെസ്റ്റ് ക്യാൻസർ, യൂട്രൈൻ ക്യാൻസർ അല്ലെങ്കിൽ ഫൈബ്രോയിഡ്, ഈ രോഗങ്ങളുള്ളവർ മഞ്ഞളിൻ്റെ അമിതമായ അളവ് കുറക്കുന്നത് തന്നെയാവും നല്ലത്. ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഗർഭിണികളും മഞ്ഞളിൻ്റെ അളവ് കുറക്കാൻ അല്ലെങ്കിൽ നിർത്താൻ തന്നെ നമ്മൾ പറയുന്നത്. മുലയൂട്ടുന്ന അമ്മമാരിൽ കുർക്കുമിൻ്റെ ആക്ഷൻ്റെ സ്റ്റഡീസൊന്നും നടത്താത്തതിനാൽ മുലയൂട്ടുന്ന അമ്മമാർ കുർക്കുമിൻ അല്ലെങ്കിൽ മഞ്ഞളിൻ്റെ ഉപയോഗം കുറക്കുന്നത് തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. ഇനി ചിലരിൽ ഉദരസംബന്ധമായ രോഗങ്ങൾ, അതായത് വയറിളക്കം, ഓക്കാനം, ഛർദി, പൊളിച്ചുകെട്ടൽ എന്നിവ കാണാറുണ്ട്. ഇവർ കുർക്കുമിൻ സെൻസിറ്റീവായ പേഷ്യൻസാണ്. കുർക്കുമിൻ ടാബ്ലറ്റ്സ് എടുക്കുമ്പോൾ തന്നെ ഇവർക്ക് ഈ സിംറ്റംസ് കണ്ടു തുടങ്ങാറുണ്ട്. അവരും കുർക്കുമിൻ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അനീമിക് ആയിട്ടുള്ള പേഷ്യൻറ്റ്, വിളർച്ചയുള്ളവർ അല്ലെങ്കിൽ അയൺ ടാബ്ലറ്റ്സ് എടുക്കുന്ന പേഷ്യൻസും കുർക്കുമിൻ എടുക്കുമ്പോൾ ധാരാളം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അയോണായി കമ്പൈൻ ചെയ്ത് കുർക്കുമിൻ അയോണിൻ്റെ അബ്സോർപ്ഷൻ തടയുന്നതാണ്. അതുകൊണ്ട് അയോൺ ടാബ്ലറ്റ്സ് എടുക്കുന്ന പേഷ്യൻസും നിങ്ങൾ കുർക്കുമിൻ ടാബ്ലറ്റ്സ് ക്യാപ്സ്യൂൾസ് കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മെഡിക്കൽ സഹായം തേടുന്നത് എപ്പോഴും നല്ലതാണ്. പിത്താശയ കല്ലുള്ളവരും പിത്താശയം സംബന്ധിച്ച് എന്ത് രോഗമുള്ളവരായാലും കുർക്കുമിൻ്റെ അളവ് കുറക്കുന്നത് തന്നെയാണ് ഉചിതം. ADA വാല്യൂ, അതായത് അലവബിൾ ഡെയിലി ഇൻടേക്ക് വാല്യൂ പ്രകാരം മഞ്ഞൾ എടുക്കേണ്ട അളവ് 0-3 mg പെർ കിലോഗ്രാം ആണ്. സാധാരണയായി പറഞ്ഞാൽ ഒരു ടീസ്പൂൺ മഞ്ഞൾ തന്നെ ഒരു ദിവസത്തേക്ക് ധാരാളമാണ്. ഇനി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുർക്കുമിൻ ടാബ്ലറ്റ്സ് ആണ് നിങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ 500-2000 ഉള്ള ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്. 500 മുതൽ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക. ദിവസേനെ 3 കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇത്രമാത്രം ഓർക്കുക, നോർമലി ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ഡോസ് അല്ല രോഗങ്ങളുള്ള ഒരാളുടേത്. നിങ്ങൾ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടി മാത്രമാണ് മഞ്ഞൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എപ്പോഴും മിനിമം ഡോസിൽ മാത്രം മഞ്ഞൾ കഴിക്കുക. രോഗങ്ങളുള്ള ഒരാളാണെങ്കിൽ ദയവായി മെഡിക്കൽ അഡ്വൈസ്, ഒരു ഡോക്ടറുടെ സഹായത്തോടെ മാത്രം മഞ്ഞൾ എടുക്കാൻ തുടങ്ങുക. നമ്മൾ ഇപ്പോൾ സംസാരിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്.